Some properties of definite integrals. We will discuss definite integrals in the properties. That is why we will definite integrals in the evaluation. That is why we will discuss properties of definite integrals. We will discuss definite integrals in the evaluation. We will discuss the properties. Adhita, integral a to b f of x dx equal to integral b to a f of t, sorry, integral a to b f of t dt. Ivide ningalku kaanam lower and upper limits same aanu. F of x dx ennu parayumbo variable of integration x aanu. Ivide variable of integration t aanu. Adhaayathu variable of integration endu thanne aayalum integral a to b എന്നുള്ളതിനെ അല്ലെങ്കിൽ ആ എ ടു ബി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ നിലനിൽക്കുക. അപ്പോൾ അതിന്റെ പ്രൂഫ് ഇതാണ്. ലെറ്റ് എഫ് ബി ആൻ ആന്റി ഡെറിവേറ്റീവ് ഓഫ് എഫ്. നൗ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. സോ ഇറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ബിറ്റ്വീൻ എ ടു ബി ആൻഡ് ഇറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. നമ്മൾ ഫണ്ടമെന്റൽ തിയറം കണ്ടതാണ്, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. So let this be equation 1. ഇനി അടുത്തത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി റൈറ്റ് സൈഡ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് ടി ആയിരിക്കും. എക്സിന് പകരം ടി എന്നുള്ള വേരിയബിൾ വന്നു എന്നേ ഉള്ളൂ. ബിറ്റ്വീൻ എ ടു ബി, അപ്പോൾ ടിയുടെ സ്ഥാനത്ത് ആദ്യം ബി കൊടുക്കുക. സോ വി വിൽ ഗെറ്റ് എഫ് ഓഫ് ബി മൈനസ് ടിയുടെ സ്ഥാനത്ത് എ കൊടുത്താൽ എഫ് ഓഫ് എ കിട്ടും. സോ ഫ്രം 1 and 2 ദീസ് ടു ഇക്വേഷൻസ് നമുക്ക് കാണാം അതിൻ്റെ റൈറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. സോ ദാറ്റ് നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് ടി ഡി ടി. ചുരുക്കം പറഞ്ഞാൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ അതിൻ്റെ ലിമിറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷനെ സംബന്ധിച്ച് അതിന് വലിയ പ്രാധാന്യമില്ല. അതായത് ഈ വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ വേണമെങ്കിൽ ഡമ്മി വേരിയബിൾ ആണെന്ന് പറയാം. ഡമ്മി വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു വിലയില്ല എന്നർത്ഥം. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എപ്പോഴും എയുടെയും ബിയുടെയും ബേസ് ചെയ്തിട്ടാണ് വരിക. ഓക്കെ, സോ ദിസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. അടുത്തത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെയും നമുക്ക് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്നുള്ള രീതിയിൽ ചെയ്തു നോക്കാം. സോ ആദ്യം തന്നെ ലെറ്റ് എഫ് ബി എൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ബിറ്റ്വീൻ എ ടു ബി ആൻഡ് ഇറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. നേരത്തെ പ്രോപ്പർട്ടിയിൽ നമ്മൾ ചെയ്ത അതേപോലെ ഇനി നമുക്കതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താ വരിക എന്ന് നോക്കാം. സോ മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഈ മൈനസ് അവിടെ പുറത്ത് നിർത്തിയിട്ടുണ്ട് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ബിറ്റ്വീൻ ബി ടു എ ആയി. ബി ലോവർ ലിമിറ്റ്, എ അപ്പർ ലിമിറ്റ്, മൈനസ് പുറത്ത് തന്നെ ഉണ്ട്. നൗ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് അവിടെ തന്നെ പുറത്ത് തന്നെ നിർത്തി. നൗ എഫ് ഓഫ് എക്സ് ബിറ്റ്വീൻ ബി ടു എ ഈസ് ദ സെയിം ആസ് എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി. എഫ് ഓഫ് ദ അപ്പർ ലിമിറ്റ് മൈനസ് എഫ് ഓഫ് ദ ലോവർ ലിമിറ്റ്. ഈ മൈനസ് പുറത്തുണ്ട്. ഇനി ഈ മൈനസിനെ ഉള്ളിലേക്ക് എടുത്തുണ്ടാവുക എന്തുണ്ടാവുക, മൈനസ് ഓഫ് മൈനസ് എഫ് ഓഫ് ബി, ആ ടേം പോസിറ്റീവ് ആവും, മൈനസ് എഫ് ഓഫ് എ എന്ന് കിട്ടും. ഓർ ഇറ്റ് ഈസ് ദ സെയിം ആസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 2. അപ്പോൾ വണ്ണിൻ്റെയും ടുവിൻ്റെയും റൈറ്റ് സൈഡ്സ് നോക്കിയാൽ കാണാം റൈറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. സോ ദാറ്റ് വി ക്യാൻ ഈക്വേറ്റ് ദ ലെഫ്റ്റ് സൈഡ്സ്. അപ്പോൾ എന്ത് കിട്ടി, ഫ്രം 1 and 2 ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഈ രണ്ട് പ്രൂഫ് ഇത്രയേ ഉള്ളൂ ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിച്ചുകൊണ്ട്. ജസ്റ്റ് ആ ഡെഫിനിഷനിലെ അല്ലെങ്കിൽ ആ എൽ എച്ച് എസും ആർ എച്ച് എസും തമ്മിലൊന്ന് കണക്ട് ചെയ്യുക മാത്രമേ വേണ്ടൂ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഇൻ്റഗ്രൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. എന്താണ്ടാവുക, ഇറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ബിറ്റ്വീൻ എ ടു എ എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് പ്രകാരം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ വരും. എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. സോ വി ഹാവ് ഇൻ്റഗ്രൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. തേർഡ്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. എക്കും ബിക്കും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആണ് സി എന്നുണ്ടെങ്കിൽ
to c f of x dx അതായത് a തൊട്ട് c വരെ ഇന്റഗ്രൽ ഓഫ് f of x dx എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സമ്മും ഇന്റഗ്രൽ c to b f of x dx ഉം തമ്മിൽ ചേർന്നാൽ വി വിൽ ഗെറ്റ് ഇന്റഗ്രൽ a to b f of x dx ഇനി അതിന്റെ പ്രൂഫ് അതേ lhs equal to rhs എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ലെറ്റ് ക്യാപിറ്റൽ f be the anti derivative of f ഇന്റഗ്രൽ a to b f of x dx എന്ന് പറയുന്നത് ക്യാപിറ്റൽ f of x between a to b and it is f of b minus f of a ഇനി അടുത്തത് ഇന്റഗ്രൽ a to c f of x dx റൈറ്റ് സൈഡിലെ ആദ്യത്തെ ടേം അതെന്താ വരിയ ക്യാപിറ്റൽ f of x between a to c വരും and it is equal to f of c minus f of a c upper limit a lower limit so let this be equation 2 ഇനി അടുത്തത് ഇന്റഗ്രൽ c to b f of x dx റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ ടേം അതെന്താ വരിയ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ബിറ്റ്വീൻ സി ടു ബി ആൻഡ് ഇറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് സി അത് ഇക്വേഷൻ 3 ഇനി നമുക്ക് ഈ 2 ഉം 3 ഉം തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം ഇക്വേഷൻ 2 ഉം 3 ഉം തമ്മിൽ ആഡ് ചെയ്യാം സോ ദ ലെഫ്റ്റ് സൈഡ് ഈസ് ഇന്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഈ റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് സി അപ്പോൾ പ്ലസ് എഫ് ഓഫ് സിയും മൈനസ് എഫ് ഓഫ് സിയും ക്യാൻസൽ ആവും ബാക്കിയുള്ളത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ് അതാണ് ഇവിടെ ഡയറക്റ്റ് എഴുതിയത് നൗ വട്ട് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ അത് ഇക്വേഷൻ വണ്ണിലുണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അപ്പോൾ റിസൾട്ട് ആയില്ലേ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്നുള്ളതിന് പകരം ആർ എച്ച് എസ് ഈക്വൽ ടു എൽ എച്ച് എസ് എന്നുള്ള ഫോമിൽ ഇക്വേഷൻ 1, 2, 3 ഉപയോഗിച്ച് ആ റിസൾട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അടുത്തത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് അപ്പോൾ ഈ പ്രോപ്പർട്ടി തെളിയിക്കാൻ ആർ എച്ച് എസിൽ നിന്ന് തുടങ്ങുകയാണ് ഇതാണ് നമ്മുടെ ആർ എച്ച് എസ് ഇതിൽ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് എ പ്ലസ് ബി മൈനസ് എക്സിന് ടി എന്ന് കൊടുക്കുക ലെറ്റ് ടി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എക്സ് അപ്പോൾ നമുക്ക് ഈ ഇന്റഗ്രൽ കംപ്ലീറ്റ് ടിയിലേക്ക് ചേഞ്ച് ചെയ്യണം ലിമിറ്റ്സ് അടക്കാം നമുക്ക് എഴുതി നോക്കാം ടി ഇതാണെങ്കിൽ വട്ട് ഈസ് ഡി ടി ഡി ടി ഈക്വൽ ടു മൈനസ് ഡി എക്സ് ബിക്കോസ് എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ് ഇനി അടുത്തത് വെൻ എക്സ് ഈക്വൽ ടു എ ലോവർ ലിമിറ്റ് എ ആണ് അപ്പോൾ എക്സിന് എ വന്നാൽ വട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടി ടി ഈസ് ഈക്വൽ ടു ബി വരും എയും മൈനസ് എയും ക്യാൻസൽ ആവും ടി ഈക്വൽ ടു ബി ആവും അടുത്തത് വെൻ എക്സ് ഈക്വൽ ടു ബി എക്സിന് ബി വന്നാൽ പ്ലസ് ബി മൈനസ് ബി ക്യാൻസൽ ആവും വി വിൽ ഗെറ്റ് ടി ഈക്വൽ ടു എ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഈ ആർ എച്ച് എസിനെ ഒന്ന് മാറ്റി എഴുതുകയാണ് അപ്പോൾ എന്താ കിട്ടുക ഇന്റഗ്രൽ എ ടു ബിക്ക് പകരം ഇന്റഗ്രൽ എ ടു ബിക്ക് പകരം ഇന്റഗ്രൽ ബി ടു എ ആയിട്ട് മാറും ഇന്റഗ്രൽ ബി ടു എ എഫ് ഓഫ് ഇതാണ് നമ്മൾ ടി എന്ന് കൊടുത്തത് ഇനി ഡി എക്സ് വട്ട് ഈസ് ഡി എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി ടി അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നൗ വി ക്യാൻ ടേക്ക് മൈനസ് സൈൻ ഔട്ട്സൈഡ് അപ്പോൾ എന്താ ഈ മൈനസ് ഓഫ് ഇന്റഗ്രൽ ബി ടു എ എഫ് ഓഫ് ടി ഡി ടി എന്നായി നൗ മൈനസ് ഓഫ് ഇന്റഗ്രൽ ബി ടു എ എഫ് ഓഫ് ടി ഡി ടി ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി എങ്ങനെയാണ് അത് നമ്മൾ രണ്ടാമത് കൺസിഡർ ചെയ്ത പ്രോപ്പർട്ടിയാണ് ഇതായിരുന്നു പ്രോപ്പർട്ടി ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇന്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അപ്പോൾ ഈ പാറ്റേണിലുണ്ടെങ്കിൽ നമുക്കതിനെ ഈ പാറ്റേണിൽ എഴുതാം ചുരുക്കം പറഞ്ഞാൽ ഈ മൈനസ് നമുക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ലിമിറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി ഓക്കെ ഇവിടെ എ ടു ബി എന്നാക്കിയിട്ടുണ്ട് ബി ടു എ ആയിരുന്നു എ ടു ബി ആക്കിയിട്ടുണ്ട് പകരം മൈനസ് ഒഴിവായി അപ്പം അതുപോലെ ഇവിടെ മൈനസ് ഇൻ്റഗ്രൽ ബി ടു എയിനെ നമ്മൾ എന്ത് ചെയ്തു ഇൻ്റഗ്രൽ എ ടു ബി ആക്കിയിട്ട് മാറ്റി ഇനി അടുത്തത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി നമുക്കറിയാം ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എയിനെയും ബിയിനെയും ബേസ് ചെയ്തിട്ടാണ് നിൽക്കുക അവിടെ വേരിയബിളിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അത് നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമുക്കിതിനെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം ടിക്ക് പകരം നമുക്ക് എക്സ് പി എഫ് എന്ത് വേണമെങ്കിലും കൊടുക്കാം ഏത് ലെറ്റർ വേണമെങ്കിലും എക്സിന് പകരം നമുക്ക് വേരിയബിളായിട്ട് കൊടുക്കാം ബിക്കോസ് വേരിയബിളിനെ ബേസ് ചെയ്തിട്ടല്ല ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ വരിക ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ആൻഡ് ബി ഓക്കെ സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടി ബേസ്ഡ് ഓൺ എക്സ് എഴുതാം ബേസ്ഡ് ഓൺ ടിയും എഴുതാം എയും ബിയും ആ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സെയിം ആയാൽ മതി ഓക്കെ അപ്പോൾ നമ്മളെവിടെ എത്തി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അതായത് നമ്മൾ നമ്മുടെ എൽ എച്ച് എസിലെത്തി
So we have proved here RHS equal to LHS. Okay. Adutathu integral 0 to a f of x dx equal to integral 0 to a f of a minus x dx. ഇതിൻ്റെ പ്രൂഫ് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത അതേ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആർ എച്ച് എസിൽ നിന്ന് തുടങ്ങാം. അതിൽ എ മൈനസ് എക്സിനെ നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഡി ടി ഈക്വൽ ടു മൈനസ് ഡി എക്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് ലിമിറ്റ്സിനെ മാറ്റണം. നോക്കൂ, എക്സ് സീറോ ആയാൽ ടി എന്താവും? ടി ഈസ് ഈക്വൽ ടു എ കിട്ടും. ഇനി അടുത്തത് എക്സ് എ ആയാൽ, എക്സ് എ ആയാൽ ടി ഈസ് ഈക്വൽ ടു സീറോ. Using this, let us change the RHS. Integral a to 0, 0 to a ki pagaram a to 0 f of t into dx ni pagaram minus dt. Nertha cheyda pole minus ne porthu eduthittu ezhuda adutha step il. Ini ee minus ne maatan namukku endu cheyda madi, ee limits ne interchange cheyda madi. So it is equal to integral 0 to a f of t dt. Nertha parna adhe property aanu. Ini ഉപയോഗിച്ച പ്രോപ്പർട്ടി ഒന്നും കൂടെ പറയുന്നു. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി നമുക്ക് ടിക്ക് പകരം ഏത് ലെറ്റർ കൊടുക്കാം? നമ്മൾ എക്സ് തന്നെ കൊടുക്കുകയാണ്. ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആൻഡ് ദാറ്റ് ഈസ് അവർ ആർ എച്ച് എസ്, സോറി ദാറ്റ് ഈസ് അവർ എൽ എച്ച് എസ്. ഓക്കെ, നേരത്തെ അതേപോലത്തെ ഒരു പ്രൂഫാണ് ഇവിടെയും ആ പ്രോപ്പർട്ടിയുടെ പ്രൂഫായിട്ട് വരുന്നത്. അടുത്തത് ഇൻ്റഗ്രൽ സീറോ ടു ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് ടു എ മൈനസ് എക്സ് ഡി എക്സ്. ഈ പ്രോപ്പർട്ടി തെളിയിക്കാൻ നമ്മൾ എൽ എച്ച് എസിൽ നിന്ന് തുടങ്ങുകയാണ്. സീറോ ടു ടു എ ആണ് എൽ എച്ച് എസ് അല്ലേ. നമ്മൾ അതിനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സീറോയിനും ടു എക്കും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആണ് എ. അപ്പോൾ ഇതിനെ നമ്മൾ നേരത്തെ കണ്ട പ്രോപ്പർട്ടി പോലെ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എ ടു ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് നേടും. അതിന് ഇക്വേഷൻ വണ്ണ് കൊടുത്തു. യൂസ് ചെയ്ത പ്രോപ്പർട്ടി ഇതാണ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഇതാ, നമുക്ക് തെളിയിക്കേണ്ട പ്രോപ്പർട്ടിയിലെ സെക്കൻഡ് ടേം ഇങ്ങനെയാണുള്ളത് അല്ലേ. അപ്പോൾ ഈ ടേമിനെ നമുക്ക് ഇതിനോട്, അതായത് ഇക്വേഷൻ വണ്ണിലെ രണ്ടാമത്തെ ടേം, ഇത് രണ്ടും സെയിം ആണെന്ന് കാണിച്ചാൽ നമുക്ക് ആൻസറായി അല്ലേ. ഈ ഇൻ്റഗ്രലും ഈ ഇൻ്റഗ്രലും സെയിം ആണെന്ന് കാണിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ടേമിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, നമ്മുടെ തെളിയിക്കാൻ പറഞ്ഞ റിസൾട്ടിൽ ആർ എച്ച് എസിലെ രണ്ടാമത്തെ ടേം. എൽ എച്ച് എസ് നമ്മൾ എഴുതിയതും നമ്മൾ എഴുതിയത്തെ ആദ്യത്തെ ടേമും നമുക്ക് തന്നിരിക്കുന്നതിലെ ആദ്യത്തെ ടേമും സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് ടേംസ് ഈക്വൽ ആണെന്ന് തെളിയിക്കലാണ് നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് ഈ ഇൻ്റഗ്രലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഹിയർ ടി ഈക്വൽ ടു ടു എ മൈനസ് എക്സ്, ഒക്കെ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ ആണ്. സോ വാട്ട് ഈസ് ഡി ടി? ഡി ടി ഈക്വൽ ടു മൈനസ് ഡി എക്സ് വെൻ എക്സ് ഈക്വൽ ടു സീറോ, ടി ഈക്വൽ ടു ടു എ. എക്സിന് സീറോ കൊടുത്താൽ ടിയുടെ വാല്യൂ ടു എ കിട്ടും. അടുത്തത് എ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് അറിയണം. വെൻ എക്സ് ഈക്വൽ ടു എ, ടി ഈക്വൽ ടു എന്ത് വരും? ടു എ മൈനസ് എ എന്ന് വരും. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു ഇ. ഇനി നമുക്ക് ഈ ഇൻ്റഗ്രലിനെ ചേഞ്ച് ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് ടു എ ടു എ. സീറോയ്ക്ക് പകരം ടു എയുടെ സ്ഥാനത്ത് എ തന്നെ. വേരിയബിൾ ചേഞ്ച് ചെയ്തു ടിയിലേക്ക്. സോ എഫ് ഓഫ് ഇത്രയും ഭാഗം ടി, ഡി എക്സിന് പകരം മൈനസ് ഡി ടി. നൗ ടേക്കിംഗ് മൈനസ് ഔട്ട്സൈഡ്, മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ടു എ ടു എ എഫ് ഓഫ് ടി ഡി ടി. ഇനി നമുക്ക് ആ മൈനസിനെ കളയാം. മൈനസിനെ കളയാൻ ഈ ലിമിറ്റ്സ് തമ്മിൽ മാറ്റിയാൽ മതി. സോ ഇൻ്റഗ്രൽ എ ടു ടു എ എഫ് ഓഫ് ടി ഡി ടി എന്നായി. ഇനി ടിക്ക് പകരം ഏത് ലെറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ. സോ വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ എ ടു ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. നോക്കൂ, ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത ഇക്വേഷൻ വണ്ണിലെ രണ്ടാമത്തെ ടേം. അപ്പോൾ നമുക്ക് ഈ ടേമും ഈ ഇൻ്റഗ്രലും സെയിം ആണെന്നാണ് ഇപ്പോൾ നമ്മൾ തെളിയിച്ചത്. ഇനി ഇത് ഇക്വേഷൻ വണ്ണിൽ അപ്ലൈ ചെയ്താൽ മതി. Therefore, equation 1 implies LHS equal to first term, നേരത്തെ LHS ലെ first term തന്നെ, plus RHS ലെ ഈ ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് ടു എ മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ആൻഡ് വി ഗോട്ട് ദ RHS. എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അടുത്തത് ഇൻ്റഗ്രൽ സീറോ ടു ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈഫ്
f of 2a minus x equal to f of x. F of 2a minus x in the value f of x in equal angle is the result. Now integral 0 to 2a f of x dx equal to 0 if f of 2a minus x equal to minus f of x. In the sharikim parnal, tottu mele namle thalicha property le, oru ee condition apply cheythal namke parna result kittum, vera proof onnu adinilla. Appa nokka namukku, we have integral 0 to 2a f of x dx equal to integral 0 to a f of x dx plus integral 0 to a f of 2a minus x dx. This is the totumunne prove cheytha result. Idile f of 2a minus x inde sthanathe f of x kodukka. Appo endha undavuga? Integral 0 to a f of x dx plus idum integral 0 to a f of x dx avu. Nu varnal ee rendu term same avu. Appo ee answer il ethum 2 times idu rendu same aanengil x plus x 2x nu ezhudna pole. നമുക്ക് അവിടെ റിസൾട്ടിലേക്ക് കടക്കാം. സോ ദിസ് ഇസ് ഇക്വേഷൻ വൺ. നമ്മൾ ആ പ്രോപ്പർട്ടീനെ ഇക്വേഷൻ വൺ എന്ന് കൊടുത്തു. എഫ് ഓഫ് ടു എ മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഇക്വേഷൻ വണ്ണിൽ അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ സീറോ ടു ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഈ ഇൻ്റഗ്രൽ അതുപോലെ തന്നെ വരും. ഇതിന് പകരം ഇൻ്റഗ്രൽ സീറോ ടു എ ഈ ഫംഗ്ഷന് പകരം എഫ് ഓഫ് എക്സ് കൊടുക്കും. സോ ദാറ്റ് ദീസ് ടു ടേംസ് ആർ ദ സെയിം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 times integral 0 to a f of x dx. That's the first step. In this case, we will tell you. The condition is f of 2a minus x equal to minus f of x. That's the equation 1. That's the equation 1. Then, this function is minus f of x. Minus f of x minus integral. Then, ഇൻ്റഗ്രൽ സീറോ ടു ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആവും. ഈ മൈനസ് വന്നത് ഇതിന് പകരം നമ്മൾ മൈനസ് എഫ് ഓഫ് എക്സ് എഴുതും. മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ മൈനസ് പുറത്തൊക്കെ എഴുതാമല്ലോ, ആ മൈനസാണ് ഈ കിടക്കുന്നത്. അപ്പോൾ എന്തായി? ഈ രണ്ട് ടേം സെയിം ആണ്, നടുക്ക് മൈനസാണ്. സോ ദാറ്റ് ദീസ് ടു ക്യാൻസൽസ് ഓർ ദ റിസൾട്ട് ഈസ് ഈക്വൽ ടു സീറോ. അടുത്തത് ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇഫ് എഫ് ഈസ് ആൻ ഈവൺ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആവുന്നത് എപ്പോഴാണ്? ഇഫ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിലാണ്. അതുപോലെ രണ്ടാമത്തെ റിസൾട്ട്, ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സീറോ ഇഫ് എഫ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. ഈ രണ്ട് ഡെഫിനിഷൻസ് ഒന്ന് ഓർത്ത് വെച്ചോളാം. ഈവൺ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആവണമെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കണം. എഫ് എന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. നോക്കാം നമുക്ക് ഓരോന്നിൻ്റെയും പ്രൂഫ്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഈ ഇൻ്റഗ്രൽ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു വാല്യൂ ആണ് സീറോ. അപ്പോൾ സീറോ എന്നുള്ള വാല്യൂ ഉപയോഗിച്ച് ഇതിനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ മൈനസ് എ ടു സീറോ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. പ്രോപ്പർട്ടി നമ്മൾ ആദ്യം പ്രൂവ് ചെയ്ത പ്രോപ്പർട്ടിയാണ്. ഇനി ഇതിന് ഇക്വേഷൻ വണ്ണിൽ നിന്ന് കൊടുത്തു. ഇനി ഇതിൽ നമുക്ക് ഈ റിസൾട്ട് നോക്കാം. ഒന്നാമത്തെ റിസൾട്ട്, ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അവിടെ വരുന്ന ഇൻ്റഗ്രൽ ആൻസറിൽ. അത് നമ്മുടെ രണ്ടാമത്തെ ടേം ആയിട്ട് ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റുന്നില്ല, ഇതിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ മാത്രം ഞാനങ്ങ് താഴോട്ട് എടുത്തു. ഈ ആദ്യത്തെ ഇൻ്റഗ്രൽ ഇതിൽ ലെറ്റ് അസ് ടേക്ക് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ടി ഈക്വൽ ടു മൈനസ് എക്സ്. ലെറ്റ് അസ് ടേക്ക് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ടി ഈക്വൽ ടു മൈനസ് എക്സ്, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് ടി എന്ന് ആലോചിച്ചാലും മതി, രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ ഡി ടി ഈക്വൽ ടു മൈനസ് ഡി എക്സ് എന്ന് കിട്ടും. When x is equal to minus a, what is t? T is equal to minus of minus a varum, adana a nu kittunathu. Adu pole when x is equal to 0, t is also equal to 0. So ithre karyangal upayochu nammal integral ne maati kaniyal, integral a to 0 minus a to 0 inu pagaram a to 0, f of x inu pagaram minus t, dx inu pagaram minus dt. ടി ഈക്വൽ ടു മൈനസ് എക്സ് ആണെങ്കിൽ വട്ട് ഈസ് എക്സ്? എക്സ് ഈക്വൽ ടു മൈനസ് ടി. അതാണ് ഇവിടെ കൊടുത്തത്.
ഇനി നേരത്തെ ചെയ്ത പോലെ മൈനസിനെ അങ്ങ് പുറത്തെടുക്ക ഇൻ മൈനസ് ഇന്റഗ്രൽ a ടു 0 f ഓഫ് മൈനസ് t dt ഇനി ഈ മൈനസ് ഒഴിവാക്കണം ഈ മൈനസ് ഒഴിവാക്കാൻ നമുക്ക് ഈ ലിമിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്താൽ മതി സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു a f ഓഫ് മൈനസ് t dt അല്ലേ ഇനി t ക്ക് പകരം നമുക്ക് x എന്ന വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇന്റഗ്രൽ 0 ടു a f ഓഫ് മൈനസ് x dx നായി सो इतने फस्ट इंटग्रल नी फोमिलेट अब इक्वेशन वणिटे रूप ए नोक इंटग्रल माइनस ए टू ए एफ ऑफ एक्स डी एक्स इक्वल टू इन पकर नमुक इंटग्रल सीरो टू ए एफ ऑफ माइनस एक्स डी एक्स प्लस रामाते टेम अदे लेट दिस बी इक्वेशन टू इन नमुक ईवन फंक्शन ओड फंक्शन कंडीशन ओरों को अब आदमी ते ईवण फंक्षन आने नमक एफ ऑफ माइनस एक्स ईक्वल टू एफ ऑफ एक्स अब ई स्थान नफ ऑफ एक्स को अब ई रु टेम सेम आव ई रु टेम सेम आमुक टू टाइम्स ई टेमियापर सो द आंसर इज इक्वेशन टू इम्प्लाइज इंटग्रल माइनस ए टू ए एफ ऑफ एक्स डी एक्स ईक्वल टू टू टाइम्स इंटग्रल सीरो टू ए एफ ऑफ एक्स डी एक्स टू टाइम्स आय f ऑफ माइनस एक्स पकर f ऑफ एक्स को ई रूम सें टेम टू एक्स एक्स प्लस एक्स अू एक्स पैटेन सो इट ईस टू टाइम इंटग्रल सीरो टू ए एफ ऑफ एक्स डी एक्स इन अड़ेपोले ओड फंक्शन रिजल्ट अदायद f ऑफ माइनस एक्स पकर माइनस f ऑफ एक्स को अब इक्वेशन टूवल इंटग्रल माइनस ए टू ए एफ ऑफ एक्स डी एक्स ईक्वल टू इंटग्रल सीरो टू ए ई स्थान माइनस एफ ऑफ एक्स डी एक्स प्लस इंटग्रल सीरो टू ए एफ ऑफ एक्स डी एक्स इन ई माइनसें नमुक इंटग्रल पुत अल अब माइनस ऑफ इंटग्रल सीरो टू ए एफ ऑफ एक्स डी एक्स प्लस इंटग्रल सीरो टू ए एफ ऑफ एक्स डी एक्स कैट मीन दी टू टर्म्स कैंसल्स और द आंसर बिकम्स सीरो ओके अब इत्र नमुक इनी अड़ता सेक्शन नमुक अप्लाई चाहिए प्रॉपर्टीज़